നീന്തൽ എല്ലാവരും പഠിച്ചിരിക്കേണ്ട പാഠമാണ്. പറയുന്നത് അഴീക്കൽ സ്വദേശി 8-ാം ക്ലാസ്സുകാരൻ യദു കൃഷ്ണൻ. അതിന് കട്ട സപ്പോർട്ടുമായി അമ്മ നിജിയുമുണ്ട്. സ്വിമ്മിംഗ് പൂളിലല്ല, കരുനാഗപ്പള്ളി TS കനാലിലാണ് നീന്തലിൻ്റെ ബാലപാഠങ്ങൾ ഇവർ പകർന്നു നൽകുന്നത്. അഞ്ച് വർഷമായിട്ട് നമ്മളിങ്ങനെ തുടങ്ങിയതാണ്. ആദ്യം കുട്ടികൾ കുറവായിരുന്നു, പക്ഷെ ഇപ്പം നീന്തലിനൊരു പ്രാധാന്യം എല്ലാവരിലോടും എത്തിയതോടെ ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട് പഠിക്കാൻ. കുട്ടികൾ മാത്രമല്ല, പേരൻസും വരുന്നുണ്ട്. ഇപ്പം നമുക്ക് 60 വയസ്സ് വരെയുള്ളവരൊക്കെ നീന്തൽ പഠിക്കാൻ ഇവിടെ വരുന്നുണ്ട്. ഈ വേനൽക്കാലത്ത് 10-ൽ അധികം പേരാണ് ജലാശയങ്ങളിൽ മുങ്ങി മരിച്ചത്. നീന്തൽ വശമില്ലാതെ ജലാശയങ്ങളിൽ ഇറങ്ങിയവരാണ് മുങ്ങി മരിച്ചവരിൽ ഭൂരിഭാഗവും. അത്തരം അപകടങ്ങൾ ഒഴിവാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. വേനലവധിയായതുകൊണ്ട് കുറെ പിള്ളേര് നീന്താനും അതിനൊക്കെ പോകുന്നുണ്ട്. ചിലർക്കൊന്നും നീന്തൽ അറിഞ്ഞുകൂടാ, ചിലവരെന്നോരോ വെള്ളത്തിൽ വീഴുകയും ചുഴിപ്പെടുകയും അങ്ങനെ കുറെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇവിടെ നീന്തൽ പഠിപ്പിച്ചിട്ട് മുങ്ങിമരണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നു. ദോശ അവർക്ക് ബ്രീത്ത് പറഞ്ഞു കൊടുക്കും, അത് കഴിഞ്ഞ് ഫ്ലോട്ട് ചെയ്യാൻ പറയും, അത് കഴിഞ്ഞ് കിക്ക്, ഇത് കഴിഞ്ഞ് കൈയെടുക്കുന്നത്, അതേ സെക്കൻഡ് ബ്രീത്തും. ഇതെല്ലാം കഴിയുമ്പോൾ നീന്തൽ കഴിയും. 30-ഓളം കുട്ടികൾ ഇവരിൽ നിന്ന് നീന്തൽ അഭ്യസിക്കുന്നു. പഠനത്തിനൊപ്പം ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നു. ഇവർ നീന്തൽ പരിശീലനത്തിലേക്ക് എത്താൻ ഒരു കാരണമുണ്ട്. അത് യദുവിൻ്റെ അച്ഛനാണ്, സാഹസിക നീന്തൽ താരം ഡോൾഫിൻ രതീഷ്. രതീഷാണ് ഭാര്യ നിജയെയും മകനെയും നീന്തൽ പഠിപ്പിച്ചത്. മറ്റുള്ളവർക്ക് നീന്തലിൻ്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകാൻ ഇവർക്ക് പ്രേരണയായതും. ക്യാമറമാൻ ഷാനവാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണനാർ ചേർന്ന് ഒപ്പം. കണ്ണനാർ, ഗുഡ് മോർണിംഗ്. എല്ലാവരും നീന്തൽ പഠിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. എനിക്കൊക്കെ ആ കുട്ടിക്കാലത്ത് നീന്തൽ പഠിക്കേണ്ട കാലം കഴിഞ്ഞു പോയല്ലോ എന്ന് ആലോചിച്ച് ഞാനിപ്പോ ഖേദിക്കുന്നു. കണ്ണനാർക്ക് നീന്താൻ അറിയോ? എനിക്ക് അത്യാവശ്യം നീന്താൻ അറിയാം. പ്രായം കഴിഞ്ഞു പോയിട്ടില്ല. 60 വയസ്സുള്ള ആൾക്കാർക്ക് വരെ പഠിക്കാം എന്നുള്ളതാണ് ഒരു രണ്ടുപേരും അച്ഛൻ അമ്മയും മകനും പറയുന്നത്. അതുകൊണ്ട് മോത്തിക്കും നീന്തൽ പഠിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തി, കാര്യം നമ്മുടെ നീന്തൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെയുള്ള ഒരു ചർച്ചകൾ നടക്കുന്ന കാലഘട്ടമാണ്. ആ സമയത്താണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന് ഈ കുട്ടികൾക്ക് തന്നെ നീന്തൽ പകർന്നു കൊടുക്കുന്നത്. അതിന് പ്രേരണയായിട്ടുള്ളത് സാഹസിക നീന്തൽ താരമായിട്ടുള്ള അവരുടെ അച്ഛൻ ഡോൾഫിൻ രതീഷാണ്. ഡോൾഫിൻ ഒട്ടേറെ ആൾക്കാർക്ക് നീന്തൽ പഠിപ്പിക്കുന്ന ആളാണ്. ആ വ്യക്തി ആണ് ഇവരെ പഠിപ്പിച്ചത്. അതിനുശേഷം ഇവർ മറ്റുള്ളവർക്ക് ഈ നീന്തലിലെ പാഠങ്ങൾ പകർന്നു കൊടുക്കുന്നു. 8-ാം ക്ലാസ്സുകാരനാണ് യദുകൃഷ്ണൻ. യദുകൃഷ്ണൻ ഏതാണ്ട് 4 വർഷമായിട്ട് നീന്തൽ പഠിപ്പിക്കുകയാണ്. ഈ ഉള്ള ഒരു രീതി വരും കാലങ്ങളിലും തുടർന്നു പോകുക എന്നുള്ളത് തന്നെയാണ് ഈ കുടുംബത്തിന്റെ ലക്ഷ്യം.